ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ അപ്ഡേറ്റിലേക്ക് കടക്കാം. 2019 പുറത്തിറങ്ങിയ അസുരൻ എന്ന കിടിലൻ ചിത്രം സംവിധാനം ചെയ്ത വെട്ടിരിമാരന്റെ സംവിധാനത്തിൽ വിജയ് സേതുപതി, സൂരി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് വിടുതലെ പാർട്ട് 1. തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായം, അതുപോലെ മികച്ച കളക്ഷനും നേരിട്ട് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സീ നെറ്റ്വർക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി സ്ഥിരം തമിഴ് സിനിമകൾ ലീക്കായി പുറത്തുവരുന്ന ശൈലിയിൽ ഈ ഒരു ചിത്രം ലീക്കായി ഹിന്ദുസ്ഥാൻ ഓവർസീസ് വെബ്സൈറ്റുകളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന May 5 C5 വഴിയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ കഥ പറയുന്ന ചിത്രമാണ് പി അഭിജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ഒരുപാട് അവാർഡുകൾ നേടിയെടുത്ത ചിത്രമാണ് അന്തരം. സിനിമയെപ്പറ്റി കൂടുതലൊന്നും അറിയുകയില്ല. നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തെ പറ്റി ഇപ്പോഴാണ് അറിയുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റിക്കല്ലേ ചെയ്യണേ. പറഞ്ഞു വരുന്നത് അന്തരം ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് കൂടെ എന്ന പുതിയൊരു മലയാളം OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം April 24 കൂടെ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഉടലെന്ന A സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ശേഷം ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്ത് ചാക്കോച്ച, പിന്നെ നമ്മുടെ 28 വർഷം, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞ ഗുരു സോമസുന്ദർ എന്നിവർ പ്രധാന വേഷത്തിലെത്തി തിയേറ്ററുകളിൽ നിന്ന് തരക്കേടില്ലാത്ത അഭിപ്രായം സ്വന്തമാക്കിയ ചിത്രമാണ് പകലും പാതിരാവും. ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ C5 ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ May 5 വെള്ളിയാഴ്ച C5 വഴി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഒരാളെ മാത്രം ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആരും പേടിക്കേണ്ട, മറ്റാരെ കുറിച്ചുമല്ല, ഉടലെന്ന ചിത്രത്തെ പറ്റിയാണ്. ഈ സിനിമയെ പറ്റി എന്താണ് പറയുക? ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. കാത്തിരിക്കാം നമുക്ക് ഈ ചിത്രത്തിനായി. ഒരുപാട് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്കു ശേഷം മലയാളത്തിൽ നിന്നും തിയേറ്ററുകളിലെത്തിയ ഫീൽ ഗുഡ് ചിത്രമാണ് പൂക്കാലം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ലൊരു കണ്ടന്റ് ഉണ്ടായിട്ട് പോലും ചിത്രം തിയേറ്ററുകളിൽ നിന്ന് പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും നല്ലതിനെ അംഗീകരിക്കാൻ കുറച്ച് സമയമെടുക്കും, ആ സമയത്തിനെ കാത്തിരിക്കാം. എനിവേ, പറഞ്ഞു വരുന്നത് ഗണേഷ് രാജിന്റെ സംവിധാനത്തിൽ വിജയരാഘവൻ, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പൂക്കാലം സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം May 1 തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന ന്യൂസുകൾ. ഒരുപക്ഷെ May 5 അതുമല്ല െങ്കിൽ May 12 റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. ഇതുവരെ ഒരു കൺഫേം ന്യൂസ് പുറത്തു വന്നിട്ടില്ല. ഒരു കാലത്ത് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ രാജാവ് തന്നെയായിരുന്നു നിവിൻ പോളി. അദ്ദേഹത്തിന്റെ റീസെന്റായി പുറത്തിറങ്ങിയ ചിത്രമാണ് രാജീരവിയുടെ സംവിധാനത്തിൽ നിവിൻ പോളി, അർജുൻ അശോകൻ, ജോർജ് ജോർജ് എന്നിങ്ങനെ വമ്പൻ താരനിരയിലൊരുങ്ങി. അതുപോലെ വമ്പനായി പരാജയപ്പെട്ട ചിത്രമാണ് തുറമുഖം. സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങൾ സോണി ലിവ് സ്വന്തമാക്കുകയും ചിത്രം April 28, അതായത് സോണി ലിവ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മുന്നേ April 27 തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജീവിതം പോലെ തന്നെ, പ്രത്യേകിച്ച് സമയം കാലൊന്നുമില്ല. മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുക്കുകയും അതുപോലെ പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രമാണ് 2000 പുറത്തിറങ്ങിയ ബാബാ സാഹിബ് അംബേദ്കർ. 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യം കണക്കാക്കുന്ന സിനിമയുടെ 4K റീമാസ്റ്റർ പതിപ്പ് യൂട്യൂബ് വഴി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പഴയ ചിത്രമായതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. കൂടുതൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.